ஸ்ரீயங்கள் வா. ഞാൻ അറിഞ്ഞു കാര്യങ്ങള്. പിന്നെ മരണം പോലും മറച്ചു വെച്ചിട്ട് ചടങ്ങുകൾ നടത്തി. അതുകൊണ്ട് അവിടേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അന്നാ മരണം മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിവാഹം നടക്കില്ലായിരുന്നു. അതെന്താ നടക്കാത്തത്? മറ്റൊരു ഡേറ്റ് തീരുമാനിച്ചാ ആരെങ്കിലും വിവാഹം വേണ്ടെന്ന് പറയുമായിരുന്നോ? അല്ല, അത് മോള് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ചിലപ്പോ പിന്നീട് തീരുമാനം മാറ്റുമെന്ന് എല്ലാവരും ഭയന്നു. അതുകൊണ്ടാ ഞാൻ ആരോടൊന്നും പറയാതിരുന്നത്. ആ വീട്ടിൽ ആ സമയത്ത് താൻ മാത്രമേ മരണത്തെ കുറിച്ച് അറിഞ്ഞിരുന്നുള്ളൂ അല്ലേ? അതെ. ഇവളുടെ വല്യച്ഛൻ മരിച്ചു. അതറിഞ്ഞത് വീട്ടിലെ ഡ്രൈവർ മാത്രം. വിവാഹ സമയത്തും ഞാൻ ശ്രദ്ധിച്ചിരുന്നു തന്റെ പ്രാധാന്യം. പലരും തന്നെ കാണാതായപ്പോ ടെൻഷൻ അനുഭവിക്കുന്നതും കണ്ടു. അല്ല, ശരിക്കും ഡ്രൈവർ എന്നതിനപ്പുറം ആ വീടുമായിട്ട് തനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്റെ അച്ഛന്റെ സ്ഥാനത്താ ശ്രീയങ്കലിനെ മുത്തശ്ശൻ കാണുന്നത്. നീയോ? ഇവിടെ ആരും ഡ്രൈവറായി വരുന്നവരെ വീട്ടിലെ അംഗമായി കാണാറില്ല. അത് ഞങ്ങൾക്ക് കുറച്ചില്ല. ഡ്രൈവറായിട്ടേ നിന്നിട്ടുള്ളൂ. പിന്നെ അംഗമാക്കിയതും ഓരോരോ സ്ഥാനങ്ങൾ തന്നതൊക്കെ അവിടെയുള്ളവർ തന്നെ. അവരങ്ങനെ പല സ്ഥാനപ്പേരുകളും തന്നു കാണും. എന്നാൽ അന്യനായ ഒരാൾക്ക് ഞങ്ങൾ അർഹിക്കുന്ന സ്ഥാനമേ നൽകൂ. അത് മനസ്സിലാക്കി ഇവിടെ വരുമ്പോഴെങ്കിലും നില മറന്ന് പെരുമാറാതിരിക്കുക. ഇതുവരെ അങ്ങനെ പെരുമാറിയിട്ടില്ല. പിന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അടുത്തതുകൊണ്ട് നാളെ പല ചടങ്ങുകളും വരും. ആ സമയത്ത് താൻ വീട്ടുകാർക്കൊപ്പം നിന്ന ഞാൻ ചോദിച്ചതുപോലെ പലരും ചോദ്യങ്ങളുമായിട്ട് വരും. താൻ ആരാണെന്ന ചോദ്യവുമായിട്ട്. പിന്നെ ഓരോന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ തുടക്കത്തിൽ തന്നെ ഡ്രൈവർ ഡ്രൈവറുടെ സ്ഥാനത്ത് നിൽക്കുന്നത്? അതിന് ശ്രമിക്കാം. ഒന്നും തോന്നരുത്. അല്ല, തോന്നിയാലും കുഴപ്പമില്ല. ഞാൻ പറയാനുള്ളത് മനസ്സിൽ വെച്ച് വീർപ്പ് മുട്ടുന്ന കൂട്ടത്തിലുള്ളതല്ല. പറയേണ്ടത് തുറന്നടിച്ചങ്ങ് പറയും. അത് ശീലമായിപ്പോയി. പിന്നെ പറയുന്നത് ശരിയാണെന്ന ബോധ്യമുണ്ടെങ്കിലേ പറയും. പറഞ്ഞാൽ അതിലങ്ങ് ഉറച്ചു നിൽക്കുകയും ചെയ്യും. അത് ഉള്ളിലുണ്ടായിരിക്കുന്നത് നല്ലതാ. ഞാൻ പറഞ്ഞത് വ്യക്തമായ ധാരണയോടെയാ. ഇനി അത് തിരുത്താനും അതിന്റെ പേരിൽ ക്ഷമ ചോദിക്കാനും നിൽക്കാതെ കേറി വാടി. ഉം.
ശ്രീമാമ, ശ്രീമാമ. അത് സാരമില്ല ഗണേശ, പലരും ഇതുപോലെ ചിലതൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പം എന്നെ സ്പർശിക്കാറില്ല. എൻ്റെ ബാലചന്ദ്രൻ ഡോക്ടർ പോയതിനപ്പുറം വേദനയല്ല എനിക്കിതൊന്നും. എൻ്റെ കാര്യം വിട്. അമ്മയുടെ സ്വഭാവം അറിയാം. അമ്മ മരുമകളെ നിലയ്ക്ക് നിർത്തിക്കോട്ടെ. അതൊക്കെ അനുസരിക്കാനും അച്ചടക്കത്തോടെ ജീവിക്കാനും ഇപ്പം ഗായത്രിമോൾക്ക് കഴിയും. പക്ഷേ അർഹിക്കുന്ന സ്നേഹം ഗണേശൻ മോക്ക് കൊടുക്കണം. ഗണേശ, ആ കുട്ടി ഒരുപാട് കരഞ്ഞതാ. ഇനി അതിൻ്റെ അവസരം ഉണ്ടാവരുത്. ഗായത്രിമോളുടെ ജീവിതം എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ആ കുട്ടിയുടെ സന്തോഷം ഇനി എല്ലാവരുടെയും സമാധാനം. അത് ഗണേശന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അതിന് ഞാൻ ഡ്രൈവർ ആവണമെങ്കിൽ ആ രീതിയിൽ നിന്നോളാം. ഇവിടെ നടക്കുന്ന പ്രധാന ചടങ്ങുകളിൽ നിന്നൊക്കെ മാറി നിന്നോളാം. ഞാൻ മുൻനിരയിലേക്ക് വന്നതിന്റെ പേരിൽ മോളുടെ ജീവിതത്തിന് ഒരു തകരാറും സംഭവിക്കാൻ പാടില്ല. എനിക്ക് എന്റേതായി ഒന്നും നേടാനില്ല ഗണേശ. അവരുടെയൊക്കെ നേട്ടമാണ് എന്റെ സന്തോഷം, എന്റെ കരുത്ത്. അമ്മയ്യമ്മാളത്ര പോരാ, ഞാൻ ആരാന്നൊക്കെ തിരക്കി. എൻ്റെ കുടുംബത്തെ പറ്റിയൊക്കെ, പിന്നെ ആ സത്യശീലൻ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവനെ കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഈ വിവാഹം മുടക്കാൻ അവൻ ശ്രമിച്ചതാ, അത് നടന്നില്ല. എന്നിട്ടും അസുഖം മാറിയിട്ടില്ല അവൻ്റെ. പിന്നൊരു ആശ്വാസമുണ്ട് കേട്ടോ, ഗണേശൻ നല്ല പയ്യനാ. അതുകൊണ്ടാണ് ഈ വിവാഹം നടന്നത്. ഞാൻ ഗണേശനോട് ഗായത്രിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതൊക്കെ ശാന്തമായി കേട്ട ശേഷം പോസിറ്റീവായിട്ട് പ്രതികരിക്കായിരുന്നു ആ പയ്യൻ. അതിലർത്ഥത്തിൽ ഭാഗ്യം തന്നെ. അല്ല അഭി, എന്നെ ആരും പോകാൻ അനുവദിക്കില്ല എന്നറിയാം. എങ്കിലും ചോദിക്കുക, ഈ ഗണേശന്റെ അമ്മയൊക്കെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയാണോ? അങ്ങ് പോകുന്നതല്ലേ നല്ലത്? എന്തൊക്കെയാ ശ്രീട്ടി നീ പറയുന്നത്? വേറൊന്നുമല്ല അഭി, ഞാൻ കാരണം ഗായത്രിമോള് പഴി കേൾക്കാൻ പാടില്ല, കാർത്തുച്ചി അപമാനിക്കാൻ പാടില്ല. ശ്രീയേട്ടൻ പറഞ്ഞല്ലോ ഗണേശൻ നല്ലവനാണെന്ന്. അത് മാത്രം തൽക്കാലം ശ്രീയേട്ടൻ നോക്കിയാൽ മതി. ഗണേശന്റെ അമ്മയാ ശ്രീയേട്ടനെ കുറ്റപ്പെടുത്തിയത്. ഗണേശന് ശ്രീയേട്ടനോട് നല്ല മതിപ്പാ. രണ്ടു മക്കളെയും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉഴറുകയാണ് നാദമുത്തശ്ശൻ. ആ സമയത്ത് ശ്രീയേട്ടൻ കൂടി കടുത്ത തീരുമാനം എടുക്കരുത്. അവിടെ ഇപ്പോ ബാലയുടെ ചെറിയച്ഛന്റെ കുറവ് മാത്രമല്ല, അവളുടെ അച്ഛനും ഇപ്പം ഇല്ല. അതിനിടയിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കരുത് പ്ലീസ്. എന്തോ ബാലചന്ദ്രൻ ഡോക്ടറുടെ മരണം അറിഞ്ഞോടെ എവിടേക്കെങ്കിലും പോയാലോ എന്ന് തോന്നുന്ന. എല്ലാം കഴിഞ്ഞു, ഇനിയും പലരും പോവും. ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ എനിക്ക് വയ്യ. പ്രത്യേകിച്ച് കാർത്തുവച്ചിയെ ചേർത്ത് ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഗണേശനോട് ഞാൻ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഗായത്രിമോളുടെ കണ്ണു നിറയെ ഇടവരരുതേന്ന് യാചനയോടെ പറഞ്ഞിട്ടുണ്ട്. അഭി ബാലമോളെ ഇടയ്ക്ക് ഒന്ന് സമാധാനിപ്പിക്കണം. ഈ തീരാവേദന കുഞ്ഞിനെ ബാധിക്കരുത് അഭി. ഇനി ആ വീട്ടിലെല്ലാവരുടെയും പ്രതീക്ഷ ആ കുഞ്ഞ, അതിൻ്റെ കളിയും ചിരിയുമൊക്കെയാ. അതഭി ഓർക്കണം.
കല്യാണം കഴിഞ്ഞ് കൊച്ചുമോൾ അങ്ങ് പോയി. എന്നിട്ടും അമ്മാൻ എന്താ ഇത്രയും സങ്കടം? നിന്നെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞ നീയൊക്കെ സന്തോഷിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാ നിന്റെ അമ്മയോട് പോലും ഒന്നും പറയാതിരുന്നത്. കഴിഞ്ഞടാ, കഴിഞ്ഞു. എന്റെ ബാലൻ കഴിഞ്ഞു എന്ന് വെച്ചാ ചികിത്സ കഴിഞ്ഞെന്നാണോ? പോയി, മരിച്ചു എന്റെ മോൻ. അല്ല, സ്വന്തം മോൻ മരിച്ചെന്ന് ഒരച്ഛനും കള്ളം പറയത്തില്ലല്ലോ. അമ്മാവ, കേട്ടത് സത്യമാണോ? സത്യമായാൽ സന്തോഷമാകുമല്ലോ. അങ്ങനെ പറയരുത് അമ്മാവ. ബാലെന്ന് വെച്ചാ എനിക്ക് ജീവനായിരുന്നു. അല്ല, ജയനും അങ്ങനെ തന്നെ ആയിരുന്നു. എത്ര ശത്രുതയുണ്ടെന്ന് പറഞ്ഞാലും ഒന്നിച്ച് കളിച്ച് വളർന്നവരല്ലയോ ഞങ്ങളൊക്കെ. അതൊക്കെ മറക്കാൻ പറ്റുമോ അമ്മാവ? എന്നിട്ട് ബോഡി കൊണ്ടുവരുന്നില്ലേ അമ്മാവ? ഇല്ല, അടക്കം അവിടെ കഴിഞ്ഞു. എന്നാലും എന്റെ ബാലന്റെ ശരീരം പോലും അവസാനം ഒരു നോക്ക് കാണാൻ നമുക്ക് ആർക്ക് കഴിയുന്നില്ലല്ലോ അമ്മാവ. അത്ര ഭാവികളാണോ നമ്മളൊക്കെ? എന്നാലും അനിയത്തി പോലെ ചേച്ചി വിധവയായല്ലോ. കാർത്തുവേ, കാർത്തുവിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. അല്ല, ബാലമോളെ അറിയിച്ചില്ലേ വിവരം? ബാലമോളിതെങ്ങനെ സഹിക്കും? അത് വിശേഷമുള്ളോ ഈ സമയത്ത്? എന്നാലും രണ്ടാം മക്കളും പോയല്ലോ അമ്മാവ. അമ്മാവനെ വായിക്കരിയിടാൻ പോലും മക്കളില്ലാതായി പോയല്ലോ. പിന്നെ ആരോമല്ലുണ്ട് ഈ കുടുംബത്തൊരാണായിട്ട്. വിവരം അറിഞ്ഞല്ലോ. ഇതിപ്പോ ഒരു മരണവീട. വേദനിക്കുന്നവരെ സങ്കടം കാട്ടി നോവിക്കണ്ട. പൊയ്ക്കോ നീ. അല്ല അമ്മാവ, അല്ലെങ്കിലും എന്റെ പടച്ചിൽ ഒരിക്കലും അമ്മാവും തിരിച്ചറിയത്തില്ലല്ലോ. അല്ല, നമുക്ക് സഞ്ചാരം നടത്തണ്ടായോ? അല്ല, എല്ലാരെയും വിളിച്ച് ഇച്ചിരി ഇഡലി ഇവിടെ. ഒന്നും വേണ്ട. കർമ്മങ്ങളൊക്കെ ചെയ്തായിരുന്നു. പൊടിയോ വന്നില്ല. അസ്സിങ്കിലും ഒഴിക്കണ്ടേ? അത് വരുവോ? നീ ഒന്ന് പോകുന്നുണ്ടോ? പോവാ. അമ്മാവൻ പറഞ്ഞോലേ, സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞ എല്ലാവരുടെയും സങ്കടം ഇരട്ടിക്കും. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞു കൂടി പോയിരുന്ന് എന്റെ ദുഃഖം കരഞ്ഞു തീർക്കട്ടെ. അത്രയും അമ്മാവ, ഞാനിപ്പോ ആ ഭാരം ഒന്ന് ഇറക്കി വെക്കട്ടെ. അങ്ങനെ തന്നെ വേണം. അത്രയ്ക്ക് അഹങ്കാരമല്ലായിരുന്നു. അടുത്തവനെത്തി. ബന്ധമൊന്നുമില്ലെങ്കിലും അടുത്ത ബന്ധു ചമഞ്ഞ് കടക്കുന്ന ചതിയൻ. ഉള്ളിൽ സന്തോഷം വെച്ചിട്ട് പുറമെ കരയുന്നു. അയ്യോ, എന്റെ ബാലം മരിച്ചെന്ന് എനിക്ക് സന്തോഷമോ? അമ്മാവനും ഇതുപോലെ ഒക്കെ പറഞ്ഞു. എന്നാൽ എന്റെ വിഷമം വിവരിക്കാൻ എനിക്കറിയില്ല. താനൊന്നും മനുഷ്യനല്ലടോ. എന്തിനാ തന്റെ മോൻ ഗായത്രിയുടെ വിവാഹ ദിവസം പുതുമണവാളന്റെ വേഷം ധരിച്ച് വന്നത്? അതിപ്പിന്നെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് അല്ല. ആണ്, വിവാഹം മുടങ്ങുമ്പോ മണവാളനവൻ മോചിച്ച് തന്നെ തന്റെ മോൻ വന്നത്. അയ്യേ, സത്യശീലൻ ചടങ്ങ് മുടക്കാൻ ശ്രമിച്ച കഥയൊക്കെ ഞാൻ അറിഞ്ഞു.
അതും മുഹൂർത്ത സമയത്ത് തന്നെ മുടക്കണമെന്നായിരുന്നു പയ്യനോട് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താനും തന്റെ മോനും അറിയാതെ പറയില്ല. അപ്പൊ ഊഹിക്കാം പയ്യൻ പിന്മാറുന്ന സമയത്ത് താലി കെട്ടാൻ തയ്യാറായി തന്നെ ആരോപണം വന്നത്. അത് നടക്കാതെ വന്നതുകൊണ്ടാ നിറഞ്ഞ ചിരിയോടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ അച്ഛനും മകനും സദ്യ പോലും കഴിക്കാതെ അങ്ങ് പോയത്. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, മരണ വീടാണെന്ന് ഞാൻ നോക്കത്തില്ല. ഇതിലും നല്ല ഭാഷ പറയാൻ എനിക്കറിയാം. എന്നാ പറയണോ? ആ മരണത്തിന്റെ ആഘാതം മാറിയിട്ടില്ല, തന്നെ തല്ലി തന്നെ അതങ്ങ് തീർക്കാം. എടോ, തനിക്കറിയോ വിവാഹം നടക്കുമ്പോ മരിച്ചു തന്നെ ഞാൻ അവിടെ നിന്നത്. അതിന്റെ തലേ ദിവസം തന്നെ മരണം നടന്നിരുന്നു. എന്നാ ഈ വീട്ടിൽ ആർക്കും അത് അറിയില്ലായിരുന്നു. ചടങ്ങ് നടക്കാൻ വേണ്ടി ഡോക്ടറുടെ മരണം മറച്ചു വെച്ചു. ആ നേരത്താ ഗായത്രി മോൾക്ക് മംഗല്യഭാഗം ഇല്ലാതാക്കാൻ താനും തന്റെ മോനും ആ സത്യശീലനും കൂടെ നോക്കിയത്. അവൻ ഞാൻ എപ്പോഴെങ്കിലും എടുത്തോളാം ആ സത്യശീല. ചടങ്ങ് നടക്കാൻ വേണ്ടി ഡോക്ടറുടെ മരണം മറച്ചു വെച്ചു. ആ നേരത്താ ഗായത്രി മോൾക്ക് മംഗല്യഭാഗം ഇല്ലാതാക്കാൻ താനും തന്റെ മോനും ആ സത്യശീലനും കൂടെ നോക്കിയത്. അവൻ ഞാൻ എപ്പോഴെങ്കിലും എടുത്തോളാം ആ സത്യശീലനെ. ദേ, ഞാനുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും തർക്കിക്കാനും എനിക്ക് വയ്യ. എന്നാലും ബാലേന്ദ്രൻ മരിച്ചു കിടക്കുമ്പോ കല്യാണം നടത്തിയ തെറ്റായിപ്പോയി. ആ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ മുടക്കമായിരുന്നു അല്ലേ. എടോ, മനുഷ്യനാവണോടോ, മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയണം. ഞാനും എന്റെ മോനും മൃഗങ്ങളാ. എന്നാലും ആ ഗായത്രിയുടെ ജാതകം അപകടമാ. ജനിച്ചപ്പോ സ്വന്തം അച്ഛൻ തട്ടിപ്പോയി, കല്യാണം നടന്നപ്പോ വല്യച്ഛനും. ഇനി അവള് പ്രസവിക്കുമ്പോഴോ ആരാണോ പോകുന്നതെന്ന് അറിയില്ല. അടുത്ത ഊഴം തന്റേതായ നന്ന്. തന്നെ പോലെ ഭൂമിക്ക് ഭാരമായവർ നേരത്തെ പോകേണ്ടവരാ. അതല്ല സംഭവിക്കുന്നത്. പിന്നെ ഭൂമിക്ക് നാശം വിതയ്ക്കാൻ നല്ലവര് മാത്രം പോരല്ലോ, തന്നെ പോലുള്ള ദുഷ്ടന്മാരും വേണ്ടേ. ദേവേന്ദ്രന്റെ കൊച്ചുമോൻ പോകുന്നു. എവിടെ നിന്നിറങ്ങി വരുന്നവനൊക്കെ. നിന്റെ മുത്തച്ഛനും മൂരാച്ചകളും ഇപ്പൊ കരഞ്ഞു കരഞ്ഞ് കാലിയാകുന്ന പരുവത്തിൽ എത്തിയടാ. പോയി ഒരുത്തം കൂടി, നിന്റെ മൂത്ത മാമൻ പരലോകത്തോട്ട്. അതേമ്മേ, ഡോക്ടർ ബാലേന്ദ്രൻ ഇവിടെ പല ആഘോഷങ്ങളും നടന്നപ്പോ വരാതിരുന്നത് നമ്മളൊന്നും അറിഞ്ഞ കാരണങ്ങൾ കൊണ്ടല്ല. അവൻ ഓരോ ദിവസം കഴിയുന്തോറും മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. എന്നിട്ട് മരണം ആരെ അറിയിക്കാതെയാ ആ ചടങ്ങ് നടത്തിയത്. ദുഷ്ടക്കൂട്ടങ്ങൾ. അങ്ങനെ പറയാതടാ, അന്ന് കല്യാണം മുടങ്ങിയ പിന്നെ ആ ചടങ്ങ് നടക്കണമെന്നില്ല. ഒന്നാമത് പെണ്ണിന് കല്യാണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും എടിപിടിയും അതങ്ങ് നടത്തിയില്ല മുത്തശ്ശി. അപ്പൊ ഇത് തന്നെ വേണം, ഇങ്ങനൊക്കെ തന്നെ സംഭവിക്കണം. എന്തായാലും ഈ വിവരം അറിഞ്ഞ സ്ഥിതിക്ക് അവിടെ വരെയൊന്ന് പോണം. പോയിക്കോ, വേണമെങ്കിൽ അവിടെ അങ്ങ് സ്ഥിരതാമസമാക്കിക്കോ. ആശ്വസിപ്പിക്കാൻ പോകുന്നു, ആങ്ങളെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അയാൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടെന്താ, ഇളയവൻ പോയി പിന്നാലെ മൂത്തവനും.
ഇളയവന്റെ ജഡമെങ്കിലും അങ്ങേർക്ക് കാണാൻ പറ്റി. മൂത്തവന്റെ കാര്യത്തിൽ അതുമില്ല. പിന്നെ അസ്ഥി വല്ലതും പ്ലെയിനകത്ത് അയച്ചു കൊടുക്കുമെന്നറിയില്ല. കൊടുക്കുമെങ്കിൽ അത് കൊണ്ടുപോയി കടലിലൊഴുക്കാം, എന്നിട്ട് അമ്മാവനും കൂടെ ചാടാം. എന്തിനാ അയാൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ മരണം കാണാനോ? നിന്റെ മോന് പെണ്ണു കൊടുക്കാത്തതിന് ഇത്രയ്ക്കൊക്കെ വേണോ സതു? അന്ന് ഞാനും ഇനും അനുഭവിച്ച പ്രയാസം എത്രയെന്ന് അമ്മയ്ക്കറിയത്തില്ല. കറികളൊക്കെ വിചാരിച്ചാലും നന്നായിട്ടുണ്ട്. ആഹാരമൊക്കെ തരക്കേടില്ലാന്നേ ഉള്ളൂ. ചേരുവകൾ പലതും കറിയിൽ പിടിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞതോടെ അമ്മയെ നിലയ്ക്ക് നിർത്താമെന്നുള്ള തോന്നലൊന്നും വേണ്ട.